അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മാഈൻ അമാ ബാദ്. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ അവൻ്റെ ഔലിയാക്കളും സ്വാലിഹീങ്ങളും ജീവിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ജീവിച്ച് മൺമറഞ്ഞതിന് ശേഷം അവരുടെ കബറുകളെല്ലാം കെട്ടിപ്പൊക്കി ആ കബറുകളുടെ മുകളിൽ വിരിവിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് യാറമൂടൽ എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെയും അതുപോലെ തന്നെ പുത്തൻവാദികൾക്കിടയിലും ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനടിസ്ഥാനപരമായി അവൻ്റെ ഖുർആനിൽ പറയുന്നതായി കാണാം. ഇന്നമ യഅമുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽയൗമിൽ ആഖിർ വഅഖാമസ്സലാത വആതസ്സകാത വലം യഖ്ഷ ഇല്ലല്ലാഹ ഫഅസാ ഉലൈക യകൂനു മിനൽ മുഹ്തദീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുന്ന് ഖുർആനിൽ പറയുന്നു. തൗബാ സൂറത്തിന്റെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുന്ന് എന്താണ് പറയുന്നത്? അല്ലാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് അത് അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും അതുപോലെ തന്നെ നിസ്കാരങ്ങൾ നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ചെയ്യുന്ന പക്ഷം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവരാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇസ്മായിൽ ഹഖീർ റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുന്നതായി കാണാം. ഫബിനാ ഉൽ ഖിബാബി അലാ ഖുബൂരിൽ ഉലമായി വൽ ഔലിയായി വസ്സുലഹായി വവള ഉസ്സുതൂരി വൽ അമായിമി വസിയാബി അലാ ഖുബൂരിഹിം അംറുൻ ജായിസുൻ. പണ്ഡിതന്മാരുടെയും ഔലിയാക്കളുടെയും മഹാന്മാരുടെയും ഖബറുകൾക്ക് മുകളിൽ വിരിവിരിക്കുന്നതും അതുപോലെ തന്നെ ആ ഖബറുകൾക്ക് മുകളിൽ തലപ്പാവ് പോലത്തത് വെക്കുന്നതും അനുദിനീയമായ കാര്യമാണ്. എപ്പോഴാണിത് അനുദിനീയമാകുന്നത്? അവിടുന്ന് തുടർന്ന് പറയുന്നു, ഇദാ കാനൽ ഖസ്തു ബിദാലികൽ തഅലീമി ഫീ അയ്യുനിൽ ആമതി ഹത്താ ലാ യഹ്തഖിറു സാഹിബു ഹാദൽ ഖബർ. ഈ ഖബറിൽ കിടക്കുന്നവർ ആദരിക്കപ്പെടേണ്ടവരാണെന്നും അതോടൊപ്പം തന്നെ ഇവരെ നിസാരപ്പെടുത്തേണ്ടതില്ല എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ഖബറുകൾക്ക് മുകളിൽ വിരിവിരിക്കുന്നതാണെങ്കിൽ അവരുടെ ഖബറുകൾക്ക് മുകളിൽ വിരിവിരിക്കുന്നത് അനുദിനീയമായ കാര്യമാണെന്ന് മഹാനായ ഇസ്മായിൽ ഹഖീർ റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹുൽ ബയാൻ 3-ാം വാള്യം 400-ാം പേജിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇതിൽ നിന്നും, ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ആദരിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ അവൻ ബഹുമാനം കൊടുക്കാൻ കൽപ്പിച്ച കാര്യങ്ങൾക്ക് അതിൻ്റെതായ രൂപത്തിലുള്ള ബഹുമാനം നൽകുകയും വേണമെന്ന് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ യാറമൂടുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിൻ്റെ മഹത്വത്തെ വിളിച്ചു ചൊല്ലിക്കൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതയിലെ ഏറ്റവും ഉന്നതനായ നബി റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുന്നതായി കാണാം. വലിയ ഇമാറത്തിൽ ഖുബൂരിൽ അംബിയായി വലി ഉലമായി വസ്വാലിഹീൻ അലിമാ ഫീഹ മിൻ ഹയ്യായി സിയാറത്തി വതബറുക് ബിഹാ. അവിടുന്ന് റൗദത്തു ത്വാലിബീൻ 6-ാം വാള്യം 92-ാമത്തെ പേജിൽ അവിടുന്ന് രേഖപ്പെടുത്തുന്നു. സിയാറത്ത് സജീവമാക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ബറക്കത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടും സ്വാലിഹീങ്ങളുടെ ഖബറുകൾക്ക് മുകളിൽ പരിപാലനത്തിന് വേണ്ടിയിട്ടും വസിയത്ത് ചെയ്തു വെക്കൽ, ഒരു വ്യക്തിയുടെ സമ്പത്ത് വസിയത്ത് ചെയ്തു വെക്കൽ അനുവദനീയമാക്കപ്പെട്ട കാര്യമാണ്. ഇതിന് നമുക്ക് വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു വസിയത്ത് സ്വത്ത് അതും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഖബറിൻ്റെ മുകളിൽ വിരിവിരിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിലയിരുത്തപ്പെടുന്നത്. ഇനി നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ നാം ഏവരും കണ്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട റൗള, അതോടൊപ്പം തന്നെ അങ്ങ് മദീനയിൽ കിടക്കുന്ന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷെരീഫ്, ഇത് രണ്ടിൻ്റെ മുകളിലും ആ റൗളയെയും റൗള ഷെരീഫിനെയും കഅബയെയും ആദരിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലെല്ലാം വിരിവിരിച്ചിട്ടുണ്ട്.
ഇതെല്ലാം ഇസ്ലാം വളരെയധികം ആദരവോടുകൂടി അതിനെയെല്ലാം ആദരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചപ്പോൾ അതിനെ ഈ രൂപത്തിൽ ഇസ്ലാം ആദരിച്ചതിൻ്റെ തെളിവായ രൂപങ്ങളാണ്. ഇതെല്ലാം ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ഇന്നുവരെയും ഇതിനെ എതിർത്തുകൊണ്ട് യാതൊരു വാദങ്ങളോ ഉണ്ടായിട്ടില്ല എന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ഹത്തീബുൽ ശിർബിനി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇതിനെ സംബന്ധിച്ച് പറയുന്നു, യജൂസു സത്റുൽ കഅബത ബിഹി ഫയംബഈ ജവാദു സദ്രി ഖബ്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹി കമാ ജറത ബിഹിൽ ആദതി മിൻ ഐരി നഖീരിൻ. മുഅനൽ മുഹ്താജ് 405 പേജിൽ അവിടുന്ന് രേഖപ്പെടുത്തുന്നത് എന്താണ്? കഅബയുടെ മുകളിൽ വിരിവിരിക്കുന്നതും അതോടൊപ്പം തന്നെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷെരീഫിൻ്റെ മുകളിൽ വിരിവിരിക്കുന്നതും ഇത്രയും കാലമായിക്കൊണ്ട് ആരും തന്നെ എതിർക്കാത്തൊരു സമ്പ്രദായമാണ്. എന്നാൽ ഇന്നത്തെ പുത്തൻപത് ഈ പ്രസ്ഥാനക്കാർ അവർ പറയുന്നു കബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നും അതിനു മുകളിൽ അവരെ ആദരിച്ചുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ വിരിയോ അതോടൊപ്പം തന്നെ തലപ്പാവ് പോലത്തത് വിരിക്കുന്നത് ശിർക്കാണെന്നും കുഫറാണെന്നും വാദിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു തആല യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു കാഴ്ചപ്പാടുണ്ട്, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കണമെന്ന്. ആ ചിഹ്നങ്ങളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കബറുകൾ ആരാധിക്കുന്നത്, കബറുകൾ നാം ബഹുമാനിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ യഥാർത്ഥ പാതയിൽ അടിയുറച്ച് വിശ്വസിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.